ചേലക്കര അന്തിമഹാകാളൻകാവിൽ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. അന്തിമഹാകാളൻകാവിൽ നിന്നും വാദ്യമേളാകമടിയോടെ എഴുന്നള്ളിപ്പും നടന്നു. അന്തിമഹാകാളൻകാവ് ആറാമത് ദേശവിളക്ക് മഹോത്സവമാണ് വിവിധ പരിപാടികളിലൂടെ നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് വാസു, സെക്രട്ടറി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കാൽനാട്ട് കർമ്മം നടത്തി. രക്ഷാധികാരി ശിവശങ്കരൻ, ട്രഷറർ സന്തോഷ്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങളെല്ലാവരും സന്നിഹിതരായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ അന്തിമഹാകാളൻകാവ് സന്നിധിയിൽ നിന്നും താലം കൊളുത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പും ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച വൈകിട്ടോടെ വിളക്ക് പന്തലിൽ എഴുന്നള്ളിപ്പെത്തി. തുടർന്ന് നൃത്തവും ദീപാരാധനയും തായമ്പകയും വിപുലമായ അന്നദാനവും നടന്നു. Thank you.
വിളക്ക് മഹോത്സവത്തിന് മുഖ്യരക്ഷാധികാരി ശിവശങ്കരൻ, പ്രസിഡന്റ് രാജേഷ് പി വാസു, സെക്രട്ടറിയൻ സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സനീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ സുബീഷ്, ദിലീപ്, ട്രഷറർ സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. അന്തിമഹാകാളങ്ങാവ് അയ്യപ്പ മുളക്ക് മഹോത്സവം, ആറാമത് അയ്യപ്പ മുളക്ക് മഹോത്സവമാണ് ഇന്നിവിടെ കൊണ്ടാടുന്നത്. കാലത്ത് 4 മണിക്ക് ഗണപതി ഹോമം, തുടർന്ന് ഗീതാപാരായണം, തുടർന്ന് കെട്ടുനിറ, ഉച്ചയ്ക്ക് അന്നദാനം. 4 മണിക്ക് അന്തിമഹാകാളങ്ങാവിന്ന് ഘോഷയാത്രയോടുകൂടി എഴുന്നള്ളിപ്പ് ചാക്കപ്പമ്പടി വഴി പന്തലിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് പന്തലിൽ നൃത്തനൃത്യങ്ങൾ, നൃത്തം, തുടർന്ന് 8 മണിക്ക് തായമ്പക, മഹാ അന്നദാനം 8 മണിക്ക്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.